ഇതൊരു ബ്രിഡ്ജാണ്. അപ്പൊ ഈ ബ്രിഡ്ജിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് നോക്കാം. ഒരു ബ്രിഡ്ജിന് നാല് ആംസ് കാണും. എ ബി എന്ന് പറയുന്നത് ഒരു ആം ആണ്, ബി സി ബി സി ഒരു ആമാണ്, ഡി സി എ ഡി, അങ്ങനെ നാല് ആമുണ്ട്. ഇവിടെ നമ്മൾ റെസിസ്റ്റർ ആണ് കണക്ട് ചെയ്തേക്കുന്നത്. ഒരു ഡി സി ബ്രിഡ്ജ് ആകുമ്പോൾ ഇവിടെ ഉള്ളത് റെസിസ്റ്റൻസസ് ആണ്, ആർ വൺ, ആർ ടു, ആർ ത്രീ, ആർ ഫോർ. ഇപ്പൊ എയിൽ നിന്നും സി എന്ന് അതുപോലെ രണ്ട് ജോയിന്റ് ചെയ്യുന്ന അതുപോലെ നാല് കോർണേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ രണ്ട് കോർണറിൽ നിന്ന് നമ്മൾ ഡി സി സപ്ലൈയിലോട്ട് കണക്ട് ചെയ്തു. ബാക്കി രണ്ട് ഡയഗണലായിട്ടുള്ള എഡ്ജസിനെ ജോയിൻ ചെയ്ത് ഗാൽവനോമീറ്ററിലോട്ട് കണക്ട് ചെയ്തു. ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് കറണ്ടിന്റെ പ്രസൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി ഈ സർക്യൂട്ട്, ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകുവാണെങ്കിൽ ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഈ ബ്രാഞ്ച് ഉണ്ടല്ലോ ബി ഡി എന്ന് പറയുന്ന ബ്രാഞ്ചിൽ കൂടി ഫ്ലോ ചെയ്യുന്നത് കറണ്ട് സീറോ ആയിരിക്കണം. ഈ ബി ഡി എന്ന് പറയുന്ന ബ്രാഞ്ചിൽ കൂടി സീറോ കറണ്ട് ആയിരിക്കണം ഫ്ലോ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഗാൽവനോമീറ്റർ എന്ത് കാണിക്കണം? നൾ ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷൻ ഒന്നും കാണിക്കാതെ സ്റ്റഡി ആയിട്ടിരിക്കുവാണെങ്കിലാണ് നമ്മൾ പറയുന്നത് ദിസ് ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ്. അപ്പൊ ഏത് ബ്രിഡ്ജ് എടുത്താലും അവിടെ ഒരു വേരി ചെയ്യാവുന്ന ഒന്നോ രണ്ടോ വേരി ചെയ്യാവുന്ന എലമെന്റ്സ് കാണും. സപ്പോസ് ഇവിടെ ആർ ടുവിനെ നമുക്ക് വേരി ചെയ്യാവുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്നത് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാന്. അപ്പൊ ഒരു ബ്രിഡ്ജിൽ ഏതെങ്കിലും ഒരെണ്ണവേ അൺനോൺ റെസിസ്റ്റൻസ് കാണത്തുള്ളൂ, ബാക്കി എല്ലാ റെസിസ്റ്റൻസും നോൺ ആയിരിക്കും, അറിയാവുന്നത് ആയിരിക്കും. അപ്പൊ ഇവിടെ ആർ വൺ എനിക്കറിയാം, ആർ ത്രീ അറിയാം, ആർ ടു അറിയാം. ആർ ടുവിനെ നമുക്ക് വേരി ചെയ്യാൻ പറ്റും. ഇനി ആർ ഫോർ ആണ് അൺനോൺ റെസിസ്റ്റൻസ് എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ഈ ആർ ടു റെസിസ്റ്റൻസിനെ വേരി ചെയ്ത് ഈ ഗാൽവനോമീറ്റർ എപ്പോഴാണോ നൾ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്, അതുപോലെ ഡിഫ്ലക്ഷൻ ഒന്നും കാണിക്കാതെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്, അപ്പൊ നമുക്ക് പറയാം ദിസ് ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ്. അങ്ങനെ ഗാൽവനോമീറ്റർ ഒരു നൾ ഡിഫ്ലക്ഷൻ കാണിക്കണമെങ്കിൽ, ദാറ്റ് ഈസ് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകണമെങ്കിൽ നമ്മൾ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതിനു മുമ്പ് ഇത് നോക്കിക്കേ, ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ഐ വൺ. ഈ ആർ വൺ എന്ന് പറയുന്ന ബ്രാഞ്ചിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ വൺ, ഈ ആർ ത്രീ ബ്രാഞ്ചിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ത്രീ. സിമിലർലി ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ഐ ടു, ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ഐ ഫോർ. ഇതാണ് ടോട്ടൽ കറണ്ട് ഐ. അപ്പൊ നമ്മൾ നോക്കിയാൽ മതി, ഈ ജംഗ്ഷനിൽ വന്നിട്ട് ഐ വൺ, ഐ ടു, ഐ ത്രീ, ഐ ഫോർ. അഗെയിൻ ഈ ജംഗ്ഷനിൽ എന്ത് വരും? ഐ എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പൊ രണ്ട് കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ ആം എ ബി ഇവിടുത്തെ വോൾട്ടേജും ഇവിടുത്തെ വോൾട്ടേജും സെയിം ആയിരിക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. ബ്രിഡ്ജ് ബാലൻസ് ആകാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ ആണ് വോൾട്ടേജ് ഡ്രോപ്പ് എക്രോസ് എ ബി ആൻഡ് വോൾട്ടേജ് ഡ്രോപ്പ് എക്രോസ് എ ഡി ആർ ഈക്വൽ. അപ്പൊ വോൾട്ടേജ് ഡ്രോപ്പ് എക്രോസ് എ ബി നിങ്ങൾക്ക് പറയാലോ, എ ബിയിലെ വോൾട്ടേജ് ഡ്രോപ്പ് എന്താ? വി എ ബി വിച്ച് ഈസ് ഈക്വൽ ടു വി എ ഡി ആയിരിക്കണം. അപ്പൊ വി എ ബിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ഐ വൺ ഇൻറ്റു ആർ വൺ എന്ന് എഴുതാം. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ഐ വൺ ഇൻറ്റു ആർ വൺ ഈസ് ഈക്വൽ ടു വി എ ഡി. വി എ ഡിക്ക് പകരം എന്ത് എഴുതാം? ഐ ടു ഇൻറ്റു ആർ ടു. ഐ ടു ഇൻറ്റു ആർ ടു, ഇക്വേഷൻ നമ്പർ വൺ. സിമിലർലി ഇത് രണ്ടും ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പും ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പും സെയിം ആണെങ്കിൽ എന്താകണം? ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പും ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പും സെയിം ആയിരിക്കണം. ദാറ്റ് ഈസ് വോൾട്ടേജ് ഡ്രോപ്പ് എക്രോസ് ബി സി ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡ്രോപ്പ് എക്രോസ് ഡി സി. അപ്പൊ വി ബി സി ഈസ് ഈക്വൽ ടു വി ഡി സി എന്ന് എഴുതാം. വി ബി സിക്ക് പകരം എന്തെഴുതാം? ഐ ത്രീ ഇൻറ്റു ആർ ത്രീ. ഐ ത്രീ ഇൻറ്റു ആർ ത്രീ ഈസ് ഈക്വൽ ടു വി ഡി സിക്ക് പകരം എന്തെഴുതാം? ഐ ഫോർ ഇൻറ്റു ആർ ഫോർ. ഐ ഫോർ ഇൻറ്റു ആർ ഫോർ, ഇക്വേഷൻ നമ്പർ ടു. ഇനി അപ്പൊ ഇതിപ്പം ബാലൻസ്ഡ് കണ്ടീഷൻ ആണ്. ബാലൻസ്ഡ് കണ്ടീഷൻ മീൻസ് ഈ ഗാൽവനോമീറ്ററിൽ കൂടി കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല. അപ്പൊ ഈ ഗാൽവനോമീറ്റർ ഇവിടെ ഇല്ലെന്ന് വിചാരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഈ ഐ വൺ കറണ്ട് ഇതുവഴി ഫ്ലോ ചെയ്ത് ഇവിടെ എത്തിക്കഴിയുമ്പം ഗാൽവനോമീറ്ററിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ഐ വൺ കറണ്ട് തന്നെയല്ലേ ഈ ഐ ത്രീ കൂടി ഫ്ലോ ചെയ്യുന്നത്, കാരണം ബോത്ത് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ഈ ഗാൽവനോമീറ്റർ ഇല്ല, ദാറ്റ് ഈസ് ഗാൽവനോമീറ്റർ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ലെങ്കിൽ ഇതിവിടെ ഇല്ലെന്നാണ് അർത്ഥം. അപ്പൊ എന്താ, ഈ ഐ വൺ കറണ്ട് തന്നെയാണ് ഐ ത്രീ കറണ്ട്.
എപ്പോഴാ ബാലൻസ്ഡ് കണ്ടീഷനി. അപ്പം നമുക്ക് എന്തെഴുതാൻ പറ്റും? ഐ വൺ ഈസ് ഈക്വൽ ടു ഐ ത്രീ. എപ്പം? ബാലൻസ്ഡ് കണ്ടീഷൻ, ഗാൽവനോമീറ്ററിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യാത്തപ്പം. സിമിലർലി നോക്കിക്കേ, ഈ ഐ ടു കറണ്ട് തന്നെയായിരിക്കും ഈ ഐ ഫോറിൽ കൂടി ഫ്ലോ ചെയ്യുന്നത്, കാരണം ഇങ്ങോട്ടേക്ക് കറണ്ട് ഫ്ലോ നടക്കത്തില്ല. അപ്പം നമുക്ക് എന്തെഴുതാം? ഐ ടു ഈസ് ഈക്വൽ ടു ഐ ഫോർ എന്ന് കിട്ടും. കിട്ടിയല്ലോ. ഇനി നിങ്ങൾ ഇക്വേഷൻ വണ്ണും ടൂവും കൺസിഡർ ചെയ്യുക. വൺ ഡിവൈഡഡ് ബൈ ടു റേഷ്യോ എടുക്കുക. അപ്പം ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും, ഐ വൺ ആർ വൺ ഈസ് ഈക്വൽ ടു ഐ ടു ആർ ടു ഡിവൈഡഡ് ബൈ ടു ഐ ത്രീ ആർ ത്രീ ഡിവൈഡഡ് ബൈ ഐ ഫോർ ആർ ഫോർ എന്ന് നമുക്ക് എഴുതാം. ഇനി നിങ്ങൾ പറഞ്ഞേ, നമുക്കറിയാം ഐ വൺ ഈസ് ഈക്വൽ ടു ഐ ത്രീയും ഐ ടു ഈസ് ഈക്വൽ ടു ഐ ഫോർ. അപ്പം ഇവിടുത്തെ ഐ വണ്ണിന്റെ സ്ഥാനത്ത് എന്തെഴുതണം? ഐ ത്രീ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഐ ത്രീ ആർ വൺ ഡിവൈഡഡ് ബൈ ഐ ത്രീ ആർ ത്രീ ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ ഐ ടുവിന് പകരം ഐ ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഐ ഫോർ ആർ ടു ഡിവൈഡഡ് ബൈ ഐ ഫോർ ആർ ഫോർ. ഐ ത്രീ ക്യാൻസൽഡ്, ഐ ഫോർ ഐ ഫോർ ക്യാൻസൽഡ്. സോ ആർ വൺ ബൈ ആർ ത്രീ ഈസ് ഈക്വൽ ടു ആർ ടു ബൈ ആർ ഫോർ എന്ന് നമുക്ക് കിട്ടും. ഇതാണ് ഒരു ബ്രിഡ്ജിന്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ബാലൻസ്ഡ് കണ്ടീഷനിലെ ബേസിക് ഇക്വേഷൻ ആണ് ആർ വൺ ആർ ത്രീ ഈസ് ഈക്വൽ ടു ആർ ടു ആർ ഫോർ. നോക്കിക്കേ, ഏതാ നോക്കി, ആർ വൺ ആർ ത്രീ, ആർ വൺ ബൈ ആർ ത്രീ, ആർ വൺ ബൈ ആർ ത്രീ ഈസ് ഈക്വൽ ടു ആർ ടു ബൈ ആർ ഫോർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പഠിക്കാം? ആർ വൺ ആർ ഫോർ ഈസ് ഈക്വൽ ടു ആർ ടു ആർ ത്രീ. ഇങ്ങനെയാണേലും ഓർത്തിരുന്നാൽ മതി, ആർ വൺ ആർ ഫോർ ഈസ് ഈക്വൽ ടു ആർ ത്രീ ആർ ടു എന്ന് ഓർത്തിരിക്കണം. ഏത് ബ്രിഡ്ജ് ആണേലും അതിന്റെ ബാലൻസ്ഡ് കണ്ടീഷനിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, എനിക്ക് ആർ വൺ അറിയത്തില്ല, ബാക്കി മൂന്നെണ്ണം അറിയാമെങ്കിൽ ആർ വൺ എങ്ങനെ കണ്ടുപിടിക്കും? ആർ വൺ ഈസ് ഈക്വൽ ടു ആർ ടു ആർ ത്രീ ബൈ ആർ ഫോർ. അപ്പൊ ഇവിടെ ആർ ഫോർ അറിയത്തില്ലെങ്കിൽ ആർ ഫോർ എങ്ങനെ കണ്ടുപിടിക്കും? ആർ ടു ആർ ത്രീ ബൈ ആർ വൺ. സിമിലർലി ആർ ടു എങ്ങനെ കണ്ടുപിടിക്കും? ആർ വൺ ആർ ഫോർ ബൈ ആർ ത്രീ. അപ്പം ഈ ഒരു ബ്രിഡ്ജിന്റെ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകുമ്പോഴുള്ള ഇക്വേഷന് ഓർത്തിരുന്നോണം. ഇപ്പം എ സി ബ്രിഡ്ജ് ആണേലും ഡി സി ബ്രിഡ്ജ് ആണേലും ഈ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.